നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ കിഡിലൻ ഗോളുകൾ കൊണ്ടൊരു ആറാട്ട്. എന്തൊരു മത്സരമാണ് സാന്റിയാഗോ ബെർണബോവിൽ നടന്നത്! ഇങ്ങനെ ഒരു മത്സരം ഞങ്ങൾ ഈ സീസണിൽ കളിച്ചിട്ടില്ല. അത്രയധികം പ്രഷർ ഉണ്ടായിരുന്നു എന്ന് കാർലോ ആഞ്ചലോട്ടി തന്നെ തുറന്നു പറഞ്ഞ പോരാട്ടം. 3-3 എന്ന രൂപത്തിൽ സമനിലയിലാണ് ഇപ്പോൾ റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദത്തിൽ പിരിഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാം പാദം ബാക്കി അങ്ങ് ഇത്തിഹാദിൽ. ഇരു ടീമുകളും 3 ഗോളുകൾ വീതം നേടിയപ്പോൾ റയൽ മാഡ്രിഡിനായിട്ട് റോഡ്രിഗോയും ഫെഡേ വാൽവർദയും ഗോളടിച്ചു. പിന്നെ കമവിംഗ അടിച്ച ഗോള് വലിയ ഡിഫ്ലക്ഷൻ ആയിരുന്നു. അത് ഒഫീഷ്യലി റൂബൻ ഡയസിനാണ് യുവേഫ കൊടുത്തിരിക്കുന്നത്, ഓൺ ഗോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് ബെർണാർഡോ സിൽവ, ഫിൽ ഫോഡൻ, ഗാർഡിയോൾ എന്നിവരാണ് ഗോളുകൾ നേടിയത്. കിഡിലൻ ഗോളുകൾ, സിറ്റിയുടെ 3 ഗോളുകളും കിഡിലൻ കിഡിലൻ എന്ന് തന്നെ പറയാം. അതുപോലെ വാൽവർദയുടെ ആ ഗോൾ എല്ലാം കൂടി ചേർന്ന് ആരാധകരെ ആവേശത്തിലേക്ക് ആഘോഷത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മത്സരം തന്നെയാണ് കടന്നു പോയത്. മത്സരത്തിൽ വിനി ജൂനിയർ, റോഡ്രിഗോ, ഫെഡേ വാൽവർദെ, ജൂഡ് ബെല്ലിങ്ഹാം എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് റയലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചതെങ്കിൽ, മറുഭാഗത്ത് ഏർലിംഗ് ഹാലൻഡിനെയാണ് മുന്നേറ്റങ്ങൾ നയിക്കാൻ ചുമതലയേൽപ്പിച്ച് ജാക്ക് ഗ്രീലിഷ്, ഫിൽ ഫോഡൻ, ബെർണാർഡോ സിൽവ എന്നിവരെ തൊട്ടുപുറകിൽ അണിനിരത്തിക്കൊണ്ടാണ് പെപ്പ് ടീമിനെ കളിക്കളത്തിലേക്ക് വിടുന്നത്. ഏർലിംഗ് ഹാലൻഡിനെ റൂഡിഗർ കൃത്യമായിട്ട് പൂട്ടുന്ന ഒരു കാഴ്ച, റയലിന്റെ ഡിഫൻസ് കൃത്യമായിട്ട് പൂട്ടുന്ന ഒരു കാഴ്ച നമ്മൾ ഈ മത്സരത്തിൽ കണ്ടു എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്നാലും മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ സൂപ്പർ ഗോളിലൂടെ ബെർണാർഡോ സിൽവ മാഞ്ചസ്റ്റർ സിറ്റിയെ മുന്നിലെത്തിക്കുന്നു. എന്നാൽ 12-ാമത്തെ മിനിറ്റിലാണ് കമവിംഗയുടെ ആ ഷോട്ട് ഡിഫ്ലക്റ്റഡ് ആയിക്കൊണ്ട് റയൽ മാഡ്രിഡിന്റെ ഗോളായിട്ട് മാറുന്നത്, സിറ്റിയുടെ വലയിലേക്ക് കയറുന്നത്. അതൊരു ലെക്കാണോ എന്ന് ചോദിച്ചാൽ പെപ്പ് പറഞ്ഞത് ഞാൻ അങ്ങനെ ലെക്കിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്. ഏതായാലും ഗോൾ 1-1 എന്ന സ്കോർ ലൈനിലേക്ക് കൊണ്ടുപോയപ്പോൾ 2 മിനിറ്റിനുള്ളിൽ റോഡ്രിഗോയുടെ ഗോൾ, വിനിയുടെ അസിസ്റ്റിൽ നിന്ന് റോഡ്രിഗോയുടെ ഗോൾ പിറക്കുന്നു. റയൽ മാഡ്രിഡിന് ലീഡായി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 2-1 റയൽ മുന്നിലാണ്. പക്ഷേ രണ്ടാം പകുതിയിൽ ഫിൽ ഫോഡന്റെ അതിമനോഹരമായിട്ടുള്ള മറ്റൊരു ഗോൾ പിറക്കുന്നു. മത്സരം 2-2 തൊട്ടു പിന്നാലെ. 71-ാമത്തെ മിനിറ്റിൽ ഗാർഡിയോളിന്റെ ഗോൾ, അദ്ദേഹത്തിന്റെ സിറ്റിക്കായിട്ടുള്ള ആദ്യ ഗോളാണ്. അതും മനോഹരമായ ഗോൾ, സിറ്റി ലീഡെടുത്തു. എന്നാൽ കഴിഞ്ഞില്ല, ഫെഡേ വാൽവർദയുടെ മനോഹരമായ ഗോൾ. വിനി കൊടുത്ത പന്ത് പെനാൽറ്റി ബോക്സിൽ നിന്ന് ആ ഒരു വന്ന പാടെ ആ ഒരു വോളി പോലെ അടിച്ചു കയറ്റിയത് എത്ര സുന്ദരമായിരുന്നു. അങ്ങനെ 3-3 എന്ന രൂപത്തിലേക്ക് ഗോൾ കൊണ്ടുപോയി. സ്കോർ ലൈൻ 3-3. എന്തൊരു മത്സരമാണ് നമ്മൾ കണ്ടത്! ഫെയർ റിസൾട്ട് എന്ന് തന്നെ കളി കണ്ടവർ പറയും. എന്നാൽ വിജയമാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്, ഇങ്ങനെ സമനിലയിൽ ഞങ്ങൾ സംതൃപ്തരല്ല എന്ന് കളി കഴിഞ്ഞിട്ട് ഫെഡേ വാൽവർദയൊക്കെ പറയുന്നത് കേട്ടു. അതേപോലെ ആഞ്ചലോട്ടിയും പറഞ്ഞു വിജയമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്ന്. പെപ്പാവട്ടെ, ഇനി കളി അങ്ങ് ഇത്തിഹാദിലല്ലേ, ഞങ്ങളുടെ ആരാധകർ നിറഞ്ഞിരിക്കും, ഓൾറെഡി ടിക്കറ്റ് ഒക്കെ വിറ്റുപോയിട്ടുണ്ട്, അവിടെ മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന തരത്തിലാണ് പ്രതികരിച്ചത്. ഏതായാലും മനോഹരമായ ഒരു മത്സരം കണ്ടു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവെത്താം.